രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം പത്തൊൻപതാം തീയതിയാണ് രാജ്യത്തെ ആറ്റമിക് ധാതു ഖനനം പൊതുമേഖലയിൽ മാത്രമാക്കി കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വരുന്നത് ഇതോടെ സി എം ആർ ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികൾക്ക് ഖനനത്തിനുള്ള അനുമതി നഷ്ടമായി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സാധുത ഇല്ലാതിരുന്നിട്ടും സി എം ആർ എല്ലിന് ഖനനം നടത്താനുള്ള കരാർ റദ്ദാക്കിയില്ല സേവനങ്ങൾ നൽകാതെ സി എം ആർ കമ്പനിയിൽ നിന്നും ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ കൈപ്പറ്റിയെന്ന ആരോപണമുയർന്നുവന്നതിന് ശേഷമാണ് കരാർ റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് കരാർ റദ്ദാക്കി വ്യവസായ വകുപ്പിന്റെ ഉത്തരവിറങ്ങുന്നത് പൊതുമേഖലാ സ്ഥാപനവുമായി ചേർന്ന് ഖനനം നടത്താനുള്ള സാധ്യത തേടാനാണ് അഞ്ചു കൊല്ലം കരാർ നീട്ടിക്കൊണ്ടുപോയതെന്ന് മാത്യു കുഴനാടൻ ആരോപിച്ചു സി എം ആറിൽ സേവനം ചെയ്തു കൊടുത്തത് വീണയല്ല പിണറായി വിജയനായിരുന്നുവെന്ന് മാത്യു പറഞ്ഞു മാസപ്പടിക്ക് വേണ്ടി സേവനം നൽകിയത് മറ്റാരുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന കമ്പനിക്ക് വേണ്ടി സിസ്റ്റർ ഈ സേവനം രണ്ടായിരത്തി പതിനാറിൽ സ്വകാര്യ മേഖലയ്ക്കും ഖനനം സുപ്രീം കോടതി വിധിച്ചിരുന്നു അന്നും പിണറായി സർക്കാരായിരുന്നു അധികാരത്തിലെന്നും സി എം ആർ എല്ലിന് അനുമതി നൽകാനാണെങ്കിൽ അന്ന് നൽകാമായിരുന്നല്ലോ എന്നുമാണ് സി പി എം ഉയർത്തുന്ന മറുവാദം കരാർ റദ്ദാക്കാൻ വൈകിയതിൽ അസ്വാഭാവികതയില്ലെന്നാണ് നേതാക്കളുടെ നിലപാട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം